മേജർ ദേവീക്ഷേത്രത്തിലെ നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രക്കുളവും പരിസരവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. സേവാഭാരതി തേവലക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തേവലക്കര മേജർ ദേവി ക്ഷേത്രത്തിലെ നവരാത്രിയോടനുബന്ധിച്ച് സേവാഭാരതി തേവലക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രക്കുളവും പരിസരവും വൃത്തിയാക്കി. RSS ചവറഖണ്ഡ് സംഘചാലക് അഡ്വക്കേറ്റ് അനിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി ഈ കൊറോണ കാലത്ത് കേരളത്തിലുടനീളം ഒരു ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തത്. ഈ തേവലക്കര പഞ്ചായത്തിലും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി എന്ന് പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ, പലരുടെയും കണ്ണീരൊപ്പുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സേവാഭാരതി നടത്തിയിട്ടുള്ളത്. തേവലക്കരയിലും സേവാഭാരതിയുടെ ഒരു യൂണിറ്റ് തുടങ്ങുകയും അതിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ തേവലക്കര മേജർ ദേവി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളവും ഒപ്പം തന്നെ ഇത്രമാത്രം കാടിയേറി കിടക്കുന്ന ഈ പരിസരം വൃത്തിയാക്കുന്ന ഒരു വലിയ ദൗത്യമാണിന്ന് നമ്മൾ ഏറ്റെടുത്തത്. നവരാത്രി വരാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ കുളത്തിന് മറ്റ് ഈ ക്ഷേത്രത്തിൽ അവിടെ ഉരുളിച്ചയൊക്കെ ഉണ്ടായതുകൊണ്ട് ക്ഷേത്രക്കുളം വളരെ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടതാണ് നമ്മൾ ഇന്ന് ഈ ക്ഷേത്ര കാടിയേറി കിടക്കുന്ന ഈ കുളത്തിൻ്റെ പരിസരമെല്ലാം വൃത്തിയാക്കുന്നത്. മണ്ഡൽ കാര്യവാഹ് ആവണി വിജയൻ, സേവാഭാരതി പഞ്ചായത്ത് ഭാരവാഹികളായ രാജീവ്, പ്രേം, മമ്പുഴി ശ്രീകുമാർ, പ്രസന്നൻപിള്ള, രതീഷ് കുമാർ, ജനാർദ്ദനൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചവറ.